ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നോക്കാം. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന നഗരം കൊച്ചി, ഇന്ത്യയിൽ ഡെറാഡൂണിലായിരുന്നു. കേരളത്തിൽ കൊച്ചിയിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന നഗരം, ഇന്ത്യയിലത് ഡെറാഡൂണിലാണ്. വിവാദ പ്രസ്താവനയെ തുടർന്ന് അറസ്റ്റിലായ തമിഴ് നടൻ മൻസൂർ അലിഖാൻ. മൻസൂർ അലിഖാനാണ് വിവാദ പ്രസ്താവനയെ തുടർന്ന് അറസ്റ്റിലായ തമിഴ് നടൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ തോൽപ്പിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ജപ്പാൻ. ജപ്പാനാണ് ലോകകപ്പ് ഫുട്ബോളിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ തോൽപ്പിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൻ. അനിൽ ബൈജാനാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ മികച്ച പാലുൽപാദക സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയത് കേരളം. കേരളമാണ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ മികച്ച പാലുൽപാദക സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയത്. 2020 തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റോംതംഗ് തുരങ്കം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് 2020 തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റോംതംഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. കാടുമുതൽ കടലുവരെ എന്ന ലേഖന സമാഹാരം രചിച്ചതാര്? ഡോക്ടർ എ ലത. ഡോക്ടർ എ ലതയാണ് കാടുമുതൽ കടലുവരെ എന്ന ലേഖന സമാഹാരം രചിച്ചത്. കേശവദ ട്രസ്റ്റിന്റെ പുരസ്കാരങ്ങൾക്ക് അർഹരായത് പ്രഭാവർമ്മയും മോഹൻലാലും. പ്രഭാവർമ്മയും മോഹൻലാലുമാണ് കേശവദ ട്രസ്റ്റിന്റെ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. കാശ്മീരിൽ വെടിയേറ്റ് മരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഷുജാത് ബുഖാരി. റൈസിംഗ് കാശ്മീർ എന്ന പത്രത്തിന്റെ എഡിറ്ററാണ് അദ്ദേഹം. റൈസിംഗ് കാശ്മീർ എന്ന പത്രത്തിന്റെ എഡിറ്ററായ ഷുജാത് ബുഖാരിയാണ് കാശ്മീരിൽ വെടിയേറ്റ് മരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് തിരൂർ ദിനേശ്. തിരൂർ ദിനേശാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്. ജനറൽ മോട്ടോഴ്സിന്റെ ചീഫ് ഫിനാൻസ് ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജ ദിവ്യ സൂര്യദേവര. ദിവ്യ സൂര്യദേവരയാണ് ജനറൽ മോട്ടോഴ്സിന്റെ ചീഫ് ഫിനാൻസ് ഓഫീസറായി നിയമിതയായ ഇന്ത്യൻ വംശജ. സാൻ ഫ്രാൻസിസ്കോയിൽ മേയറായ ആദ്യത്തെ കറുത്ത വംശജ ലണ്ടൻ ബ്രീഡ്. ലണ്ടൻ ബ്രീഡാണ് സാൻ ഫ്രാൻസിസ്കോയിൽ മേയറായ ആദ്യത്തെ കറുത്ത വംശജ. ഊബർ ടെക്നോളജീസിന്റെ ഇന്ത്യ ദക്ഷിണേഷ്യ പ്രസിഡന്റായി നിയമിതനായത് പ്രദീപ് പരമേശ്വരൻ. പ്രദീപ് പരമേശ്വരനാണ് ഊബർ ടെക്നോളജീസിന്റെ ഇന്ത്യ ദക്ഷിണേഷ്യ പ്രസിഡന്റായി നിയമിതനായത്. ജന്തു വർഗീകരണ ശാസ്ത്രത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഡോക്ടർ ഇ കെ ജാനകി അമ്മാൾ പുരസ്കാരത്തിന് അർഹനായത് പി ടി ചെറിയാൻ. പി ടി ചെറിയാനാണ് ജന്തുവർഗീകരണ ശാസ്ത്രത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഡോക്ടർ ഇ കെ ജാനകി അമ്മാൾ പുരസ്കാരത്തിന് അർഹനായത്. യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയ രാജ്യം യു എസ് എ. യു എസ് എ ആണ് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയ രാജ്യം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ 100,000+ പേർ പങ്കെടുത്ത യോഗം നടന്നത് എവിടെയാണ്? കോട്ട, രാജസ്ഥാൻ. രാജസ്ഥാനിലെ കോട്ടയിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ 100,000+ പേർ പങ്കെടുത്ത യോഗം നടന്നത്. ഒളിമ്പ്യൻ സുരേഷ് ബാബുവിൻ്റെ പേരിലുള്ള ഒളിമ്പ്യൻ അവാർഡിന് അർഹനായത് എം ഡി വത്സമ്മ. എം ഡി വത്സമ്മയാണ് ഒളിമ്പ്യൻ സുരേഷ് ബാബുവിൻ്റെ പേരിലുള്ള ഒളിമ്പ്യൻ അവാർഡിന് അർഹനായത്. ഏതു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ജിസെപ്പി കോണ്ട? ഇറ്റലി.
ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ് ജിസപ്പി കോണ്ടെ. ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ജിഫു, ജപ്പാൻ. ജപ്പാനിലെ ജിഫു ആണ് ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിനാണ് 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ചിഹ്നം സാംബി വാക്ക. സാംബി വാക്കയാണ് 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ചിഹ്നം. 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്ത് ടെൽസ്റ്റാർ 18. ടെൽസ്റ്റാർ 18 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്ത്. ഇന്ത്യയിലെ 10-ാമത്തെ സ്മാർട്ട് സിറ്റി ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ പ്രധാനമന്ത്രി എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? റായ്പൂർ. റായ്പൂരിലാണ് ഇന്ത്യയിലെ 10-ാമത്തെ സ്മാർട്ട് സിറ്റി ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 115 ഗ്രാമങ്ങളെ കേന്ദ്രമാക്കി സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി സ്വച്ഛൽ. സ്വച്ഛലാണ് 115 ഗ്രാമങ്ങളെ കേന്ദ്രമാക്കി സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. യൂറോപ്യൻ യൂണിയൻ ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് യൂറോപ്യൻ യൂണിയൻ ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. നീതി ആയോഗിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് നീതി ആയോഗിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം. അടുത്തിടെ സേവനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ യാഹു മെസ്സഞ്ചർ. യാഹു മെസ്സഞ്ചറാണ് അടുത്തിടെ സേവനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ആദ്യ വനിതാ പൈലറ്റ് മേഘന ഷാൻബാഗ്, കർണാടകം. കർണാടകയിലെ മേഘന ഷാൻബാഗ് ആണ് ഇന്ത്യൻ വ്യോമസേനയുടെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പൈലറ്റ്. വൃദ്ധസദനങ്ങൾ, അഗതി മന്ദിരങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്കായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി അക്ഷര സ്വാന്തനം. അക്ഷര സ്വാന്തനമാണ് വൃദ്ധസദനങ്ങൾ, അഗതി മന്ദിരങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്കായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി. ജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംസ്കരണം ലക്ഷ്യമിട്ട് ജൈവം നിർമ്മലം എന്ന പദ്ധതി ആരംഭിച്ചതെവിടെ? വെള്ളത്തൂവൽ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവലിലാണ് ജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംസ്കരണം ലക്ഷ്യമിട്ട് ജൈവം നിർമ്മലം എന്ന പദ്ധതി ആരംഭിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള സാക്ഷരതാ മിഷന്റെ സാക്ഷരതാ പദ്ധതി ചങ്ങാതി. ചങ്ങാതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള സാക്ഷരതാ മിഷന്റെ സാക്ഷരതാ പദ്ധതി. ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ എല്ലാ ജില്ലകളിലും ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. തെലങ്കാനയാണ് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ എല്ലാ ജില്ലകളിലും ആരംഭിച്ച സംസ്ഥാനം. ചെക്കർ ഓപ്പൺ ടെന്നീസ് കിരീടം 2018 നേടിയത് റോജർ ഫെഡറർ. റോജർ ഫെഡററാണ് ചെക്കർ ഓപ്പൺ ടെന്നീസ് കിരീടം 2018 നേടിയത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ രാജ്യം ഇംഗ്ലണ്ട്, 481 റൺസ് നേടിയ ഇംഗ്ലണ്ടാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ രാജ്യം. ഖേലോ ഇന്ത്യയുടെ ഭാഗമായി ആരംഭിക്കുന്ന പ്രഥമ പാരാ നാഷണൽ ഗെയിംസിൻ്റെ വേദി ബംഗളൂരു. ബംഗളൂരു ആണ്
ഖേലോ ഇന്ത്യയുടെ ഭാഗമായി ആരംഭിക്കുന്ന പ്രഥമ പാരാനാഷണൽ ഗെയിംസിൻ്റെ വേദി. അനാസി സ്ഥാപക ചെയർമാൻ ചൗധരി ദാരാസിംഗിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ രാഷ്ട്രസേവാ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശാന്തമ്മ മാത്യു. ഡോക്ടർ ശാന്തമ്മ മാത്യു ആണ് അനാസി സ്ഥാപക ചെയർമാൻ ചൗധരി ദാരാസിംഗിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ രാഷ്ട്രസേവാ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ്. ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനം നാവിക്. നാവിക്കാണ് ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനം. ഏത് സ്ഥാപനമാണ് ഭാരത സർക്കാരിന് വേണ്ടി GPS വികസിപ്പിക്കുന്നത്? ISRO. ISRO ആണ് ഭാരത സർക്കാരിന് വേണ്ടി GPS വികസിപ്പിക്കുന്നത്. ക്ലീൻ ആൻഡ് ഗ്രീൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് തുടക്കം കുറിച്ച ജില്ല തൃശൂർ. തൃശൂരാണ് ക്ലീൻ ആൻഡ് ഗ്രീൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് തുടക്കം കുറിച്ച ജില്ല. സർക്കാർ ഉദ്യോഗങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി 40-ൽ നിന്ന് 42 ഉയർത്തിയ സംസ്ഥാനം ഹരിയാന. ഹരിയാനയാണ് സർക്കാർ ഉദ്യോഗത്തിന് അപേക്ഷിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി 40-ൽ നിന്ന് 42 ഉയർത്തിയ സംസ്ഥാനം. മേഘാലയ സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള അഡ്വൈസറായി നിയമിതനായത് CV ആനന്ദബോസ്. CV ആനന്ദബോസ് ആണ് മേഘാലയ സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള അഡ്വൈസറായി നിയമിതനായത്. UPSCയുടെ ആക്ടിംഗ് ചെയർമാനായി നിയമിതനായത് അരവിന്ദ് സക്സേനയാണ് UPSCയുടെ ആക്ടിംഗ് ചെയർമാനായി നിയമിതനായത്. എഡ്യൂക്കേഷൻ ഓഫ് ആൻ അംബാസഡർ റിഫ്ലക്ഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് TP ശ്രീനിവാസൻ. TP ശ്രീനിവാസന്റെ രചനയാണ് എഡ്യൂക്കേഷൻ ഓഫ് ആൻ അംബാസഡർ റിഫ്ലക്ഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത്. നാളികേര വികസന ബോർഡ് CEO ആയി നിയമിതനായത് രാജു നാരായണസ്വാമിയാണ് നാളികേര വികസന ബോർഡ് CEO ആയി നിയമിതനായത്. പൊക്കാന മലയാള രത്നം പുരസ്കാരത്തിന് അർഹനായത് രമേശ് ചെന്നിത്തലയാണ് പൊക്കാന മലയാള രത്നം പുരസ്കാരത്തിന് അർഹനായത്. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഏത് സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടാണ് കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചത്? ആന്ധ്രാപ്രദേശ്. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആന്ധ്രാപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടാണ് കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്ന നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ബി എസ് ചൗഹാനാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്ന നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ. US പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസ് ആണ് US പ്രതിരോധ സെക്രട്ടറി.